പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ സുഭാഷിതങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ എടുക്കുന്ന ക്ലാസ്സും വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം, നോട്ട് ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം എന്തെങ്കിലും ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് മാഷോട് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത സുഭാഷിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചരക സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സുഭാഷിതമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ചരക സംഹിത എന്താണ്? ഈ ചരക സംഹിത ആയുർവേദത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. എന്താ ഈ ചരക സംഹിത എന്ന് പേര് വരാൻ കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 9-ലും 8-ലും ഒക്കെ ചരക സംഹിതയുടെ ചില ഭാഗങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. എന്താണത്? ചരകൻ രചിച്ചതുകൊണ്ട് ഇതിനെ ചരക സംഹിത എന്ന് പറയുന്നു. ചരകനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമായതുകൊണ്ട് ഇതിനെ ചരക സംഹിത എന്ന് പറയുന്നു. എന്താണ് ഈ ചരക സംഹിതയുടെ പ്രത്യേകത എന്നറിയോ? അതിലെ ആയുർവേദത്തെ പ്രതിപാദിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മള് 149 രോഗങ്ങളെ കുറിച്ചും അവയുടെയൊക്കെ ലക്ഷണങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് ഈ ചരക സംഹിതയില് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെയാണ് 134 സസ്യങ്ങളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകള്, അവയുടെ ഔഷധ ഗുണങ്ങള്, ഇതൊക്കെ തന്നെ ചരക സംഹിതയില് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 179 ഔഷധങ്ങളെ കുറിച്ച് ഈ ചരക സംഹിതയില് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഈ ചരക സംഹിത ഇന്ന് പൂർണ്ണ രൂപത്തിൽ ഇല്ല എങ്കിൽ പോലും അതിൽ പല തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും വളരെ ഉദാത്തമായി നിലകൊള്ളുന്ന ഒരു സംഹിതയാണ് ചരക സംഹിത. ആ ചരക സംഹിതയിലെ സുഭാഷിതമാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി ഉള്ളത്. മാഷാ, സുഭാഷിതം ഒന്ന് ചൊല്ലിത്തരാം. നിങ്ങളുടെ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, മാഷ ചൊല്ലുന്നതിനനുസരിച്ച് കൂടെ ചൊല്ലാൻ ശീലിക്കുക. അങ്ങനെ നമ്മൾ രണ്ടുപേരും നമ്മളെല്ലാവരും ചൊല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സുഭാഷിതത്തെ കുറിച്ച് വളരെ കൃത്യമായി എങ്ങനെ വായിക്കണം, എങ്ങനെ ചൊല്ലണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ആ സുഭാഷിതം ഒന്ന് നോക്കാം. മാഷത് ചൊല്ലിത്തരാം. ഈർഷ്യാഭയ ക്രോധ സമന്യുതേന ലുബ്ധേന രുബ്ധൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകമേതി. നിങ്ങൾ കൂടെ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് മാഷ് വായിക്കുന്ന അതേ വരികള് സ്വയം കൂടെ വായിക്കുക. ഒന്നുകൂടെ ചൊല്ലിത്തരാം. ഈർഷ്യാഭയ ക്രോധ സമന്യുതേന ലുബ്ധേന രുബ്ധൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകമേതി. ഇതാണ് ആ സുഭാഷിതം. മാഷത് ഓരോന്നോരോന്നായി പറയാം. ഈർഷ്യാഭയക്രോധ സമന്യുതേന ലുബ്ധേന രുബ്ധൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകമേതി. ഈർഷ്യാഭയക്രോധ സമന്യുതേന ലുബ്ധേന രുബ്ധൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകമേതി. ഈ സുഭാഷിതം കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളത് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് എങ്ങനെ ശുദ്ധമായിരിക്കണം, എപ്രകാരമായിരിക്കണം, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ അന്നത്തെ ഭുജിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കണം നമ്മുടെ ചിന്തകൾ എന്നൊക്കെ തന്നെ, അതുപോലെ തന്നെ എങ്ങനെയാകുമ്പോഴാണ് അത് വേണ്ട വിധത്തിലാകാത്തത് എന്നൊക്കെയാണ് ഈ സുഭാഷിതത്തില് നമ്മള് പറയുന്നത്. പക്ഷെ ഒന്നുകൂടെ പറയാം. ഈർഷ്യ ഭയക്രോധ സമന്യുതേന ലുബ്ധേന
രുദ്ധൈന്യനിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകമേതി. ഇത്രയുമാണ് ആ ശ്ലോകം, ആ സുഭാഷിതം ഉള്ളത്. അതിലെ പ്രധാനമായി പദച്ഛേദങ്ങളൊന്നും തന്നെ നമുക്ക് ഈ സുഭാഷിതത്തില് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ അന്യത്തിലേക്കും അന്യർത്ഥത്തിലേക്കും നമുക്ക് കടക്കാം അല്ലെ. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ അന്യത്തിലേക്ക് കടക്കാം. ഈർഷ്യാഭയക്രോധ സമന്യുതേന ലുബ്ധേന ലുബ്ധൈന്യനിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകമേതി. ഇങ്ങനെയാണ് അതിന്റെ അന്യക്രമം. അധികമൊന്നും മാറ്റമില്ല, ചെറിയൊരു ഭാഗം മാത്രമാണ് അതിൽ അന്യത്തിൽ നമ്മളെ സുഭാഷിതവും അന്യവും തമ്മിലുള്ള ചെറിയൊരു മാറ്റം മാത്രമാണ് ഉള്ളത്. ഒന്നുകൂടെ പറയാം, പക്ഷെ അതിന്റെ അന്യം ഒന്നുകൂടെ പറയാം. ഈർഷ്യാഭയക്രോധ സമന്യുതേന രുദ്ധേന രുദ്ധൈന്യനിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം സമ്യക് ന പരിപാകമേതി. ഇത്രയുമാണ് അതിന്റെ അന്യം. ഇനി നമുക്ക് അതിന്റെ അന്യാർത്ഥത്തിലേക്കൊന്ന് പോയി നോക്കാം അല്ലെ. അപ്പോ ഈർഷ്യാഭയക്രോധ സമന്യുതേന, ഈർഷ്യ ഭയക്രോധ സമന്യുതേന, ഈർഷ്യ ഭയം ക്രോധം, ഇത്രയുമാണ് അതില് ആദ്യത്തെ വരി തന്നെ പറയുന്നത്. എന്താ ഈർഷ്യ? നമ്മൾ സ്ഥിരം പറയുന്നതാണ് അല്ലെ, എനിക്ക് ചില സമയത്തുണ്ടല്ലോ ഭയങ്കര ഈർഷ്യയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്താണ് ഈർഷ്യ? നമ്മളൊക്കെ സ്ഥിരം പ്രയോഗിക്കുന്നത് തന്നെ നമുക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ തേടിപ്പോകുന്നു വേണ്ട അർത്ഥം. ഈർഷ്യ, അസൂയ അല്ലെ, മനുഷ്യരായ കുറച്ചൊക്കെ അസൂയ ഉണ്ടാവും, എന്നാൽ അത് പാടില്ല എന്നാണ് ഇവിടെ നമ്മള് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. നമുക്കത് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോ ഈർഷ്യ ഭയക്രോധ സമന്യുതേന, ഈർഷ്യ ഭയം ക്രോധം. ഇപ്പൊ ഈർഷ്യ എന്നുള്ളതിന്റെ നമ്മൾ അർത്ഥം പറഞ്ഞു അസൂയ, അസൂയാലുഭി, അസൂയയുള്ളവർ. ഭയം എന്താ? ഭയം, പേടി അല്ലെ. ഇപ്പോ ഈർഷ്യയുള്ളവർ, അസൂയയുള്ളവർ, ഭയമുള്ളവർ, ക്രോധം. എന്താ ക്രോധം? ഇപ്പോ ഒരു ഒരു എക്സാമ്പിള് മാഷ് പറയാം. നമ്മളൊക്കെ പരീക്ഷ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടി, വീട്ടിൽ പോയി പേപ്പർ കൊടുക്കുകയാണ്, അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കൊടുക്കുകയാണ് വെക്കുക, മാർക്കൊക്കെ കുറഞ്ഞു പോയ ഒരു ദേഷ്യപ്പെടലില്ലേ? അത് തന്നെയാണിത്, ദേഷ്യം. ഇപ്പോ ഈർഷ്യ ഭയം ക്രോധം, അസൂയാലുഭി ഭയചകിതൈഹി വൈരയുക്തൈഹി, ഭയങ്കര ദേഷ്യം, ദേഷ്യപ്പെടുക. അപ്പോ അസൂയാലുക്കള്, ഭയമുള്ളവര്, ദേഷ്യമുള്ളവര്, സമന്യുതേന, ഇങ്ങനെയൊക്കെ ഉള്ളവർ. ലുപ്തേന, എന്താ ലുപ്തേന എന്ന് പറഞ്ഞ അവിടെ എന്താ പറയാ, പറഞ്ഞു കഴിഞ്ഞാൽ ലോലുപന്മാർ, സുഖലോലുപന്മാർ. എന്താ സുഖലോലുപന്മാർ എന്ന് പറഞ്ഞ അറിയോ? ലോലുപന്മാർ, എന്ത്, സുഖത്തെ മാത്രം ആഗ്രഹിക്കുന്നവർ, സുഖങ്ങളെ തേടിപ്പോകുന്നവർ, അതിൽ അഭിരമിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെയാണ് നമ്മള് സുഖലോലുപന്മാർ എന്ന് പറയുക. ലുബ്ധേന സുഖലോലുപേന. ഇപ്പോ സുഖലോലുപന്മാരായിട്ടുള്ളവർ. ഇപ്പോ അസൂയാലുക്കള്, ഭയമുള്ളവര്, ദേഷ്യമുള്ളവര്, സുഖലോലുപന്മാർ. രുദ്ധൈന്യനിപീഡിതേന, രുഖ്, എന്താ രുഖ് എന്ന് പറഞ്ഞ രുഖ്, രോഗഹ, രോഗം. ഇപ്പോ രോഗഗ്രസ്തൈഹി, അപ്പോ രോഗമുള്ളവര്, ദൈന്യനിപീഡിതേന, ദീനത്താൽ കഷ്ടപ്പെടുന്നവർ, ദൈന്യതയാൽ കഷ്ടപ്പെടുന്നവർ. ഇപ്പോ രുദ്ധേന രുദ്ധൈന്യനിപീഡിതേന, സുഖലോലുപന്മാര്, രുദ്ധൈന്യനിപീഡിതേന, രോഗം ബാധിച്ചവര്, ദീനരായി കാണപ്പെടുന്നവർ. രുദ്ധേന രുദ്ധൈന്യനിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം. വിദ്വേഷം എന്താ? പക, അല്ലെങ്കിൽ എന്താ പറയാ, ആണോ, വളരെ ഒരു സാമാന്യ അർത്ഥത്തിൽ പറഞ്ഞ പക, അല്ലെങ്കിൽ വിദ്വേഷം, ദേഷ്യം ഒക്കെ. മറ്റുള്ളവരോട് എപ്പോഴും ദേഷ്യപ്പെടുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ സേവ്യമാനം, ആ അവസ്ഥയിൽ കഴിക്കുന്ന ഭക്ഷണം അല്ലെ.
ആ അവസ്ഥയിൽ കഴിക്കുന്ന സേവ്യമാനം കഴിക്കുന്ന അപ്പോ ഈർഷ്യാഭയക്രോധ സമന്യതേന ഈർഷ്യയുള്ളവർ അസൂയാലിക്കൾ ഭയമുള്ളവർ ദേഷ്യമുള്ളവർ സുഖലോലുപന്മാർ രോഗമുള്ളവർ ദൈന്യതയാൽ ദീനത്താൽ കഷ്ടപ്പെടുന്നവർ മത്സരബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ വളരെ ക്രോധത്തോടു കൂടിയവർ സേവ്യമാനം എന്നിവരാൽ കഴിക്കപ്പെടുന്ന അന്നം അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അന്നം സമ്യക്ന പരിപാകമേതി ഈ എന്നിവർ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും ദഹിക്കുന്നില്ല അപ്പോ അസൂയാലുക്കള് അതുപോലെ തന്നെ ഭയമുള്ളവര് ക്രോധമുള്ളവര് സുഖലോലുപന്മാർ രോഗമുള്ളവർ ദൈന്യരായവർ വിദ്വേഷമുള്ളവർ എന്നിവരാൽ കഴിക്കപ്പെടുന്ന ആഹാരം ഒരിക്കലും ദഹിക്കുകയില്ല എങ്ങനെ ദഹിക്കാനീ ഇത്തരം ഭക്ഷണവേളയില് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകണം ഇത്തരം ചിന്തകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതാണ് ഇതാണ് ഈ സുഭാഷിതത്തിന്റെ സാരാംശം പക്ഷെ ഒന്നുകൂടെ പറയാം ഈർഷ്യാഭയക്രോധ സമന്യതേന അസൂയയുള്ളവർ ഭയമുള്ളവർ ദേഷ്യമുള്ളവർ ലുബ്ധേന ലുബ്ധന്യ നിപീഡിതേന എന്താ ലോലുപന്മാർ രോഗഗ്രസ്ത ദൈന്യതയുള്ളവർ വിദ്വേഷയുക്തേന ച സേവ്യമാനം വിദ്വേഷമുള്ളവർ പകയുള്ളവർ എന്നിവരാൽ കഴിക്കപ്പെടുന്ന അന്നം ഭക്ഷണം സമ്യക്ന പരിപാകമേതി ഒരിക്കലും തന്നെ ദഹിക്കുകയില്ല അസൂയാലുക്കള് ദേഷ്യമുള്ളവര് ക്രോധമുള്ളവര് ഭയമുള്ളവര് അതുപോലെ തന്നെ സുഖലോലുപന്മാർ രോഗമുള്ളവർ ദൈന്യരായവർ വിദ്വേഷമുള്ളവർ എന്നിവരാൽ ആ അവസ്ഥയിൽ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും തന്നെ ദഹിക്കുന്നില്ല എന്നതാണ് ഈ സുഭാഷിതത്തിന്റെ സാരാംശം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇത്തരം അവസ്ഥകളെല്ലാം ത്യജിച്ചുകൊണ്ട് എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അന്നത്തെ ഭക്ഷണത്തെ രുചിക്കാൻ ഇത്രയുമാണ് വളരെ ലളിതവും രസകരവുമായിട്ടുള്ള ഒരു സുഭാഷിതമാണ് ഈ ചരകസംഹിതയിൽ നിന്ന് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോ എല്ലാവർക്കും വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പാഠപുസ്തകം ഒന്നുകൂടെ നല്ലപോലെ വായിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തുറന്ന് ചോദിക്കുക അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സുഭാഷിതവുമായി നമുക്ക് കണ്ടുമുട്ടാം.